വരെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സിനിമ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അവരെയും അവരുടെ സുഹൃത്തുക്കളെയും വ്യക്തിഗത്യം നടത്തിയ ബിജു ബിജി നായർ എന്ന് പറയുന്ന ഒരാളെ അടിച്ച സംഭവം ഇന്ന് സോഷ്യൽ മീഡിയകളും അതോടൊപ്പം തന്നെ മറ്റ് മാധ്യമങ്ങളുമെല്ലാം വളരെ സജീവ ചർച്ച ആക്കിയിരിക്കുന്ന ഒരു സമയമാണിത് ഇതില് യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണ് ശരി എന്ന് അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് അതിന്റെ സാമൂഹ്യ പശ്ചാത്തലവും സാംസ്കാരിക തലവും നമ്മൾ അന്വേഷിക്കുന്നതാണ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ അവരെ അപമാനിച്ചുകൊണ്ട് ഈ വിജി നായർ എന്ന് പറയുന്ന ആളിട്ടിരിക്കുന്ന വീഡിയോ കേട്ടു ഇത്രമാത്രം വൃത്തിഹീനവും ഇത്രമാത്രം ജുപുംസാവകവും വാക്കുകൾ കൊണ്ട് അയാളുടെ മനഃശാസ്ത്രത്തെപ്പറ്റി നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മനഃശാസ്ത്രത്തിന്റെ ഉടമയും ആ ആ മനഃശാസ്ത്രത്തിന്റെ ഉടമയിൽ നിന്ന് വന്ന വാക്കുകളുമാണ് നമുക്ക് ആ വീഡിയോയിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ബിജു സോറി വിജി വി നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ അത്തരം വാക്കുകൾ രൂപപ്പെട്ടതെന്ന് അന്വേഷിച്ചാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു സെക്ഷൽ സ്റ്റാർവേഷൻ അല്ലെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഒരുതരം ഞരമ്പ് രോഗിയുടെ മാനസികാവസ്ഥ ഉള്ള ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കഴിയാത്തതിനെ പറ്റിയോ അദ്ദേഹത്തിന് ലഭിക്കാത്തതിലുള്ള അദ്ദേഹത്തിന്റെ അസഹിഷ്ണുതയും അദ്ദേഹത്തിന്റെ മാനസിക വൈകൃതവുമാണ് ആ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇപ്പൊ മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയിൽ എപ്പോഴും പുരുഷാധിപത്യത്തിന്റെ ചരിത്രമാണ് നമുക്കുള്ളത് ഇപ്പം മനുഷ്യൻ ശിലായുഗത്തിൽ നിന്നും അതുപോലെ തന്നെ നാടോടികളായും അതുപോലെ തന്നെ പിന്നീട് നാട്ടുരാജ്യങ്ങളും ട്രൈബുകളും അതിൻ്റെ ഇടയിൽ ട്രൈബുകള് പിന്നീട് നാട്ടുരാജ്യങ്ങള് അങ്ങനെ രാജ്യങ്ങൾ അങ്ങനെയായ വികാസ പ്രക്രിയയിൽ അവിടെയെല്ലാം മനുഷ്യൻ്റെ കായിക കരുത്തുകൊണ്ടുള്ള നേട്ടങ്ങളായിരുന്നു അവനുണ്ടാക്കിയിരുന്നത് കായിക കരുത്തുകൊണ്ടാണ് അവൻ മുൻപോട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയെല്ലാം ഉത്പാദന പ്രക്രിയയിൽ ഈ കായിക കരുത്താണ് പ്രധാന ഘടകം അതുകൊണ്ട് തന്നെ ഉത്പാദനത്തിൽ മുൻകൈ ഉണ്ടായിരുന്ന പുരുഷൻ കാലാന്തരങ്ങളായി സ്ത്രീയെ അടക്കി ഭരിച്ചിരുന്ന അവസ്ഥയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മത മൂല്യങ്ങളുമായിരുന്നു നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് സ്ത്രീ എപ്പോഴും ഒരു രണ്ടാംതരം പൗരയാണ് അതോടൊപ്പം തന്നെ അവളുടെ ചാരിത്രം എന്ന് പറയുന്നത് പുരുഷന്റെ ചാരിത്രത്തെക്കാൾ വലുതാണ് അത് വളരെ പാവനമാണ് എന്നെല്ലാം പറഞ്ഞ് അവളെ വെറും രണ്ടാം പൗരനാക്കി നിർത്തിയിരുന്ന സംസ്കാരമാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇൻഡസ്ട്രീസ് ശേഷം പിന്നീട് ഉണ്ടായത് ഇൻഡസ്ട്രീസ് റവല്യൂഷന് ശേഷം ഉണ്ടായത് ഭൌതികമായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉൽപാദന പ്രക്രിയയെ മുമ്പോട്ട് നയിച്ചിരുന്നത് അതിനുശേഷം വന്ന ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഒക്കെ കഴിഞ്ഞോടു ആ യുദ്ധത്തിന് പോയ ആളുകൾ ഈ പ്രത്യേകിച്ച് ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും ആണുങ്ങൾ യുദ്ധത്തിന് പോയപ്പം സ്ത്രീകളാണ് കുടുംബങ്ങൾ നയിക്കുകയും ഫാക്ടറികൾ റൺ ചെയ്യുകയും ഉൽപാദന പ്രക്രിയയെ മുമ്പോട്ട് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ഉൽപാദന പ്രക്രിയയിൽ അവർക്ക് വലിയ സാന്നിധ്യം കിട്ടുകൂടി അവരും ഏണിംഗ് ആയി മാറി അവരും അവരുടെ സാന്നിധ്യം സമൂഹത്തിൽ ശക്തമായി ഉറപ്പിക്കാൻ തുടങ്ങി അവർക്ക് ഓട്ടവകാശം കിട്ടി അങ്ങനെ അവരും സമൂഹത്തിന്റെ പുരുഷനോടൊപ്പമാണ് അല്ലെങ്കിൽ പുരുഷനോടൊപ്പം അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ആ കാലഘട്ടത്തിന് ശേഷം അവർ തെളിയിക്കുകയുണ്ടായി എന്നാൽ ഇന്നും ആ വസ്തുതയെ അംഗീകരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വികസിച്ചില്ല എന്ന് മാത്രമല്ല സ്ത്രീ ഏതെങ്കിലും തരത്തിൽ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും അവളെ ഏറ്റവും ആദ്യം അപമാനിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെന്ന് പറയുന്നത് അവരുടെ സെക്സിനെ പറ്റി പറഞ്ഞു അവൾ മോശക്കാരിയാണ് അവൾ വൃത്തികെട്ടവളാണ് അവൾ പല പല പര ഗമനം നടത്തിയിട്ടുള്ളവരാണ് എന്നാൽ പറഞ്ഞ പരപുരുഷ ബന്ധമുള്ളവളാണ് എന്നെല്ലാം പറഞ്ഞാണ് അവരെ അപമാനിക്കുന്നത് ഈ ഭാഗ്യലക്ഷ്മിയുടെ കാര്യത്തിലും നമ്മളിപ്പം അതുപോലെ സൂതകുമാര ടീച്ചറുടെ കാര്യത്തിൽ ഇയാൾ ഇത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ ചാരിത്ര ശുദ്ധിയിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം ഇരിക്കുന്നു ഒരു സ്ത്രീക്ക് ഒരു മാരേജ് അല്ല മാരേഡല്ല അല്ലെങ്കിൽ അവർക്ക് ആരുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ അവരുടെ ശരീരമാകുന്ന പ്രോപ്പർട്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കത് തീരുമാനിക്കാനുള്ള അവകാശമില്ലേ നിങ്ങൾക്കതുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ടത് ഇല്ല അപ്പോൾ ആ സ്ത്രീ ആരുടെ കൂടെ പോയി ആരുടെ കൂടെ കിടന്നു ആരുടെ കൂടെ സെക്സ് ചെയ്തു എന്നുള്ളതൊന്നും അന്വേഷിക്കേണ്ട ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമല്ല അങ്ങനെ അവർ ചെയ്തുവെങ്കിലും ചെയ്തില്ലെങ്കിലും അന്വേഷിക്കുകയോ അത് പറഞ്ഞുകൊണ്ട് അടക്കുകയോ അത് കണ്ട് സൂചിക്കുകയും ചെയ്യുന്നത് ഒരു സമൂഹത്തിൻ്റെ മാനസിക വികലതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് എൻജോയ് ചെയ്യുന്നവരും അത്തരം വികലത ഉള്ളവരാണ് ഇപ്പോൾ വ്യക്തി എന്നുള്ള നിലയിൽ അവർക്ക് ആരുടെ കൂടെ പോകണം അവരുടെ ജീവിതം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം അവരുടെ ജീവിതത്തെ എങ്ങനെ നയിക്കണം എന്ന് തീരുമാനിക്കാൻ ഒരു സ്ത്രീക്ക് അവകാശമില്ലേ അവർക്ക് കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആരോടല്ലോ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ഇല്ലാത്തടത്തോളം കാലം അവരാരുടെ കൂടെ കിടന്നു ആരോട് പോയി അന്വേഷിക്കേണ്ട ആര് ഈ സമൂഹത്തിന് എന്താണ് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നിയമവ്യവസ്ഥയെ ഇവർ ചോദ്യം ചെയ്തു ഇവർ തല്ലി അടിച്ചു എന്നൊക്കെ പറയുന്നു ഈ തല്ലി അടിച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ആ തല്ലും അടിയും സമൂഹ ലോക ചരിത്രത്തിൽ ഇന്നോളം സാമൂഹ്യ മാറ്റങ്ങൾക്ക് ഉപയോഗിച്ചില്ല എന്ന് പറയാൻ കഴിയും രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി കലാപങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ രാജ്യങ്ങളെല്ലാം ആ അത്തരം വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആസ്വമിച്ചിട്ടുണ്ട് മറിച്ച് സാംസ്കാരിക തലത്തിൽ ഇത്തരം മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട് ആ സാംസ്കാരിക തലത്തിലുണ്ടായ മൂവ്മെന്റുകളിലെല്ലാം തന്നെ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന വലിയ ചേഞ്ചസ് ആണ് ഇപ്പം റോസ ഞാനൊരു റോസ പാർക്കർ എല്ലാവരും ഇവര് നിയമനിഷേധിച്ചെന്ന് പറഞ്ഞു നിയമം നിഷേധിച്ച തെറ്റി തന്നെയാണ് ഇല്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങനത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് സാമൂഹ്യ മാറ്റത്തിന് റോസ പാർക്കർ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അമേരിക്കയിലെ ആൽബാന സ്റ്റേറ്റിലെ മൗണ്ട് ഗോമറി എന്ന് പറയുന്ന സിറ്റിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ രണ്ട് രണ്ടുതരം ആളുകൾക്കാണ് തരം സീറ്റുകളാണല്ലോ ഒന്ന് ബ്ലാക്കിനും രണ്ട് വൈസിനും വൈസിന് മുൻഭാഗവും ബ്ലാക്കിന് പുറംഭാഗമായിരുന്നു ബാക്ക് സൈഡുമായിരുന്നു വൈറ്റ്സിന്റെ സീറ്റുകളിൽ വൈറ്റ്സ് വന്ന് നിറഞ്ഞാൽ വൈറ്റ്സിന്റെ സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ ബ്ലാക്കിന്റെ സീറ്റിലിരിക്കുന്ന സീറ്റിൽ ബ്ലാക്ക് എഴുന്നേറ്റ് കൊടുത്ത് വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് സീറ്റ് കൊടുക്കണം എന്നായിരുന്നു നിയമം എന്നാൽ ഈ റോസാ പാർക്ക് ഈ ബ്ലാക്കിന്റെ സീറ്റിൽ ഇരുന്ന റോസാ പാർക്ക് അവിടെ ഒരു വൈറ്റ് വന്ന് എഴുന്നേറ്റ് കൊടുക്കാൻ തയ്യാറായില്ല ഡ്രൈവറോട് ഈ വൈറ്റ് കംപ്ലയിന്റ് ചെയ്തു ഡ്രൈവർ വന്ന് ഈ റോസാ പാർക്കിനോട് എഴുന്നേക്കാൻ പറഞ്ഞു അവർ എഴുന്നേറ്റില്ല ഇത് നിയമാനുസരണം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞു സിറ്റി റൂൾസ് ഉണ്ട് അങ്ങനെ എഴുന്നേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അവരതനുസരിച്ചില്ല അതൊരു പ്രതിഷേധമായി മാറി ആ പ്രതിഷേധമായി മാറിയതിനു ശേഷം പിന്നീട് വലിയ ഡെമോൺസ്ട്രേഷൻസ് നടന്നു ആ ഡെമോൺസ്ട്രേഷൻ്റെ നടന്നതിന് ശേഷം ആ ഡെമോൺസ്ട്രേഷന്റെ എല്ലാം അന്ന് മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ അതിന് പ്രചോദനയാളാണ് അതിനുശേഷം ഈ ഈ ഡെമോൺസ്ട്രേഷൻ അത് സുപ്രീംകോടതിയിൽ കേസ് പോയി സുപ്രീം കോടതി അവിടെ ഈക്വൽ റൈറ്റ്സിന് അമേരിക്കയുടെ ഭരണഘടനയുടെ ഈക്വൽ റൈറ്റ്സിനെതിരാണ് ആ നടപടിയെന്നും ആ കൌൺസിലിൻ്റെ നിയമമെന്നും പറഞ്ഞ് ആ കൌൺസിലിൻ്റെ നിയമം ഓയിടാക്കി കളഞ്ഞു അത് അപ്രസക്തമായി കളഞ്ഞു അങ്ങനെ ഒരു പുതിയ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കി റോ റോസ പാർക്കിലൂടെ ഞാൻ ചോദിക്കുന്നത് നിയമം നിഷേധിച്ചുകൊണ്ടല്ലേ നടന്നു മഹാത്മാഗാന്ധി റൌ റൌലക്ട് ആക്റ്റിനെതിരായിട്ട് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചതും നിഷേധാത്മകമായ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് കയറി നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചിട്ടില്ലേ നിയമത്തിനെതിരല്ലായിരുന്നു മുലക്കരത്തിനെതിരെ മുല മുലവട്ടിയിട്ട് സ്ത്രീ നിയമനിഷേധിക്കലെയ്തു അപ്പം ഇവിടെ പലപ്പോഴും ഇത്തരം വരുന്ന സാമൂഹ്യ മാറ്റങ്ങൾക്ക് ഇത്തരം നിയമനിഷേധനങ്ങൾ അനിവാര്യമായി വരാറുണ്ട് നാഗാലാന്റിൽ സ്ത്രീകൾ അവിടെ പട്ടാള ക്യാമ്പിന് നേരെ നഗ്നറായി ചെന്ന് റേപ്പിനെതിരായിട്ട് അവിടെ റേപ്പ് നടന്നപ്പം പട്ടാളക്കാർ റേപ്പ് സ്ത്രീകളെ റേപ്പ് ചെയ്തപ്പം അതിനെതിരെ അവർ നഗ്നറായി പട്ടാള ക്യാമ്പിൻ്റെ നേരെ നടന്നതെന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയില്ലേ അതൊക്കെ ഇതെല്ലാം നിയമനിഷേധമല്ലേ അപ്പോൾ ഈ നിയമനിഷേധങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറയുന്ന സാമൂഹ്യ മാറ്റത്തിന് ഉപകരിക്കുന്നില്ല പക്ഷേ ഈ തല്ലീത് ശരിയോ എന്നുള്ളതല്ല പ്രശ്നം ശരിയോ തെറ്റോ എന്നുള്ളതല്ല പ്രശ്നം ആ തല്ലീതിലൂടെ ഉണ്ടാകുന്ന സാമൂഹ്യമായ ചിന്ത ധാരയിലുണ്ടാകുന്ന മാറ്റം ഒരു വലിയ സംഭവം തന്നെയാണ് ഇത്ര വൈകൃതമായ ഒരു വ്യക്തി ഇത്രമാത്രം ഹരാസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ശരിയായ രീതിയാണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം ആ സ്ത്രീ അവരുടെ പലരുടെയും കിടന്നുണ്ടാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇയാളുടെ പ്രശ്നമാണോ ഇയാൾ എന്തുകൊണ്ട് അത് പറയുന്നു എന്റെ അകത്ത് പേര് പറഞ്ഞിട്ടില്ലെന്നാണ് പേര് പറയാതന്നെ അവരറിയാം അവന്റെ സുഗതകുമാര ടീച്ചർ എന്നെ പറ്റി അവർ പറഞ്ഞു അവർ അവർ രാഷ്ട്രീയ നേതാവിൻ്റെ കൂടെ പോയ എന്നുള്ള ഇവന്റെ പ്രശ്നം അങ്ങനെയാണ് ആയി മാറുന്നത് ഒരു ഇത്രയും പ്രായമായ ഒരു സ്ത്രീ എന്നുള്ള ഒരു മനോഭാവമെങ്കിലും ഇവന് കാണിക്കണ്ടായിരുന്നു ആ ആ പറയുമ്പോൾ അത് കേൾക്കുന്ന ആർക്കും അറിയത്തില്ല ആദ്യത്തെ വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്നാന്നുള്ളത് അപ്പം ഇതൊക്കെ വലിയ അനീതിയാണ് ഇതൊക്കെ ഒരു മാനസികമായ ചിത്തഭ്രവം ബാധിച്ച മാനസിക വൈകൃതമുള്ള ഒരുതരം മനോരോഗിയാണ് ഈ വിജി എന്നായിരുന്നെന്ന് പറയുന്നത് പക്ഷേ ഇത്തരം മനോരോഗികളോട് അവർ പ്രതി അവർ ഒരു ഒരു സഡൻ പ്രൊവക്കേഷനിലുണ്ടായ ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ആ പ്രതിഷേധത്തെ നൂറ് ശതമാനം തെറ്റാണ് നമുക്ക് പറയാൻ കഴിയില്ല മറിച്ച് അവർ അക്രമാസക്തമാകാൻ പാടില്ലായിരുന്നോ എന്ന് ഉള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പലരും പിന്നെ അവരവിടെ ഉപയോഗിച്ച ഭാഷയെപ്പറ്റി പറഞ്ഞ് ഈ ഭാഷ ആ സ്ത്രീകൾ ക്രിയേറ്റ് ചെയ്താണോ ഈ ഭാഷ അവിടെ നിലനിന്ന് ആ സമൂഹത്തിൽ അല്ലെ ഈ ഏത് സമൂഹത്തിലാണ് നിലനിൽക്കുന്ന അവർക്ക് അവരുടെ ബ്രെയിനിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇല്ലാത്ത ഒന്നിനെയല്ല അവർ കോപ്പി ചെയ്താൽ ഈ ഭാഷയല്ലേ പരനാറിയിന്ന് പിണറായി വിജയൻ വിളിച്ചത് ഇപ്പൊ അതുപോലത്തെ ഒരു ഭാഷയല്ലേ പിണറായി വിജയൻ വിളിച്ചത് അവർ തെറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് എന്നെ തെറി പറയാനുള്ള അവകാശം പുരുഷന് തെറി പറയാൻ അവകാശമുണ്ടെങ്കിൽ പുരുഷൻ തെറി പറയുന്നത് ഇപ്പൊ ചില രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ അറിയാം പരസ്യമായിട്ട് തെറി പറയുന്നതും തോക്കെടുത്ത് ചൂടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ സ്ത്രീകൾ തെറി പറയുന്ന എന്നെ തെറ്റിയിരിക്കുന്നത് സ്ത്രീക്കത് പറയാനുള്ള അവകാശമില്ല അവരുടെ ഒരു സഡൻ പ്രൊവൊക്കേഷനിൽ അവരുടെ ഇമോഷനിൽ ആ ഇമോഷൻ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി അവർ തെറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതിന് മാത്രമല്ല അസഹിഷണതാണെങ്കിൽ നിങ്ങൾക്ക് തെറി പറയാമെങ്കിൽ അല്ലെങ്കിൽ പുരുഷന് തെറി പറയാമെങ്കിൽ ആ ആ തെറി പറയാൻ സ്ത്രീക്കും അവകാശമില്ല എന്ന് പറയാൻ നിങ്ങളാരാണ് അപ്പം അതുകൊണ്ട് ആ തെറി പറഞ്ഞോ ആക്രമിച്ചൊരു അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധമായിട്ട് തന്നെ നമ്മളതിനെ കാണാം മറിച്ച് ആക്രമിച്ച് അവർ കരിവൂർ ഒഴിച്ചതോ അടിച്ചതോ അതിനൊന്നും നമുക്ക് അവരുടെ വീട്ടിൽ അയാളുടെ വീട്ടിൽ കയറുന്നു കയറിയതിനോ ഒന്നും ലായിരിക്കാൻ കഴിയില്ല പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങൾ സമൂഹത്തിൽ അനിവാര്യതയാണ് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പൊതുസമൂഹത്തിന്റെ മാനസിക ഘടനയിൽ മാറ്റം ഉണ്ടായി അപ്പം ഞാൻ പറയാം നമ്മുടെ ഈ മലയാളി സമൂഹം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥയിലെ മാനസികാവസ്ഥയാണ് നിൽക്കുന്നത് ആ ഒരു ജന്മിയുടെ കോൺസെപ്റ്റുകളുമായിട്ട് ഇപ്പം ഞാൻ ഈ ഇംഗ്ലണ്ടിൽ തന്നെ പല ആളുകളും പല ഡ്രസ് കോഡുകളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ട് നടക്കുക അതെടുത്തിട്ട് ഫോട്ടോ എടുക്കുക എടുത്തിടുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയുടെ ഒരു മാനസിക ഘടന മാറാത്ത ആളുകളുടെ ഘടകയാണ് കൂടുതൽ മലയാളിയിലുള്ളത് ഒക്കെ ജന്മിയുടിയാൻ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ ക്യാപിറ്റലിസ്റ്റിലേക്ക് മാറി ക്യാപിറ്റലിസ്റ്റിൽ നിന്ന് എക്സ്ട്രീം സോഷ്യലിസ്റ്റിലേക്ക് മാറി ഇന്ന് സമൂഹം ഒരു ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് സമൂഹത്തിലാണ് ക്യാപിറ്റലിസ്റ്റിന്റെ എക്സ്ട്രീമിൽ നിന്ന് ഒരു സോഷ്യലിസ്റ്റ് പരിക്രമണത്തിലാണ് ഈ സമൂഹം പോലും ഈ ബ്രിട്ടീഷ് സമൂഹം പോലും അവിടെ പോലും ആ ജന്മിയുടെ മനസ്സുകൊണ്ടിടക്കുന്ന മലയാളികളെ നമുക്ക് കാണാൻ കിട്ടും അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പൊതു മലയാളിയുടെ ബോധം അല്ലെങ്കിൽ മലയാളിയുടെ പൊതുബോധം ഒരു ജന്മിത്വത്തിലാണ് നിൽക്കുന്നത് ആ പൊതുബോധത്തിൽ നിന്നാണ് സ്ത്രീ ഇങ്ങനെയൊക്കെ ആകാൻ പാടുള്ളൂ അവൾ വേറൊരാളിലൂടെ പോയാൽ വലിയ പാവമാണ് എന്നാൽ പുരുഷൻ പോയാൽ പാവമില്ല ഞാൻ ചോദിക്കുന്ന ഈ ഈ സെക്സ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഈ സെക്സ് എന്ന് പറയുന്നത് അവർക്ക് ഒരു വ്യക്തിയുടെ സ്വകാര്യതയല്ലേ ആ സ്വകാര്യതയിൽ ഈ സമൂഹത്തിന് എന്താണ് റോളിരിക്കുന്നത് ഈ സമൂഹത്തിന് യാതൊരു റോളും ഇല്ലെന്ന് മാത്രമല്ല വ്യക്തിയുടെ സ്വകാര്യത അവന് വിട്ടു അവർക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു സാമൂഹ്യബോധം ആദ്യം തന്നെയാണ് ഇപ്പം ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു ലതിക സുഭാഷ് സ്ത്രീയെ വി എസ് സച്ചിദാനന്ദൻ എത്ര മോശമായിട്ട് സംസാരിച്ചു അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ എത്ര മോശമായിട്ട് പറഞ്ഞു അപ്പം അതിനുശേഷം പിണറായി വിജയന്റെ മകളുടെ വിവാഹമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് പറഞ്ഞു കാരണം ഇത് ആദ്യം മുതൽ പറയുകയും ഈ ഇത്തരത്തിൽ വ്യക്തിഗത്യ നടത്തുന്നതിലും വളരെ മുൻപന്തിൽ നിന്നൊരു വിഭാഗമാണ് ഈ ഈ പറയുന്ന ഇടതുപക്ഷക്കാരല്ല കമ്മ്യൂണി ഈ സി പി എംകാരെന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ്റെ മകൾ വന്നപ്പോഴും അത് ഇതൊന്നും പാടില്ലാത്തതാണ് കാരണം അതൊക്കെ പിണറായി വിജയന്റെ മകളുടെ ആണെങ്കിലും ഉമ്മൻചാണ്ടിന്റെ മകളുടെ ആണെങ്കിലും അല്ലെങ്കിൽ ലതികാ സുഭാഷിന്റെ ആണെങ്കിലും ആരുടേതാണെങ്കിലും സ്വകാര്യത അവരുടേത് മാത്രമാണ് അത് ഈ പൊതുസമൂഹത്തിന് എന്ത് റോൾ ഇരിക്കുന്നു പൊതുസമൂഹം അവരെ വലിച്ചഴയ്ക്കുന്നു വ്യക്തി എന്ന് പറയുന്ന സ്വകാര്യതയിലേക്ക് അവരെ എന്തിനു വലിച്ച അപ്പോൾ എന്ന് പോലെ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയുടെ ആണെങ്കിലും സുഗതമാര ടീച്ചറുടെ ആണെങ്കിലും ആരുടേതാണെങ്കിലും ഈ ഏത് പുരുഷന്റേതാണെങ്കിലും സ്ത്രീടേതാണെങ്കിലും സ്വകാര്യത അവരുടേതാണ് അവരെ എന്തിനു പൊതുസമൂഹത്തിലേക്ക് ഇത്തരം വരുന്ന ആളുകൾ വലിച്ചഴയ്ക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ഈ ഒരു 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 ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ പറയുന്നത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് എവിടം വരെ ഉണ്ട് ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മൂക്കിന് തുമ്പിൽ വരെ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ അവനിലേക്ക് കടന്നു കയറാനുള്ള അവകാശം നമുക്കില്ല നമുക്ക് അവന്റെ മൂക്കിന് തുമ്പിന് അപ്പുറത്തേക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല അവ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിയമം അനുസരിക്കാനും അവരുടെ ഈ പറയുന്ന മറ്റു വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാനും നമുക്ക് കഴിയുമ്പോഴേ നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രസംഗിക്കുന്ന കാര്യമുള്ളൂ മറിച്ച് ഇതൊരാളെ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ വേദനിപ്പിക്കുകയും അത് ഹെർട്ട് ചെയ്യുകയും മാനസികമായി ഹർട്ട് ചെയ്യുകയും അവരുടെ വ്യക്തി ജീവിതത്തെ പൂർണ്ണമായി അപല വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പം ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് സമൂഹം ഒരു 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 ലിമിറ്റ് കണ്ടെത്തണം അത് നിയമം കൊണ്ടല്ല ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ലിമിറ്റ് കണ്ടെത്തുന്നുണ്ട് വ്യക്തി എന്നുള്ള നിലയിൽ അവൻ്റെ സാംസ്കാരികമായ ബോധമണ്ഡലത്തിൽ നിന്ന് അവൻ സ്വയം എവിടെ നിൽക്കണമെന്ന് കണ്ടെത്തേണ്ട ഒരു ഒരു സ്വയം കണ്ടെത്തേണ്ട ഒരു തലമുണ്ട് അത് അതിന്റെ ആ അതിർവരമ്പ് കടന്നാണ് ഈ വിധി നായർ പോയത് അവിടെയാണ് ആ പ്രതിഷേധം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രതിഷേധത്തെ എന്റെ അക്രമത്തെ വാസനയെ നമ്മൾ എതിർക്കുമ്പോൾ പോലും അവരുടെ ആ പ്രതിഷേധത്തെ ഒരു പരിധിവരെ അനുകൂലിക്കാതിരിക്കാൻ നിവൃത്തിയില്ല സ്ത്രീയെ ഇന്നും രണ്ടാംതരം പൗരന്മാരാക്കി ജന്മീഭോധത്തിന്റെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന മാനസികകരണയുള്ള പുരുഷ മേധാവി സമൂഹത്തിന്റെ വൈകൃതമായിട്ടുള്ള മനസ്സാണ് ഈ പറയുന്ന ഈ വി നായരുടെ പുറത്തു വന്നത് അതിനോടുള്ള അവരുടെ പ്രതിഷേധത്തോട് ഞാൻ ആദരകൂടം ആദരപൂർവ്വം കാണുന്നു അതോടൊപ്പം തന്നെ ആ അക്രമം അവർ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുകൂടി എനിക്ക് പറയാനുണ്ട് അവർ തെറി പറഞ്ഞതിനോട് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല തെറി പറയാനുള്ള അവകാശം തെറി എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള അവൻ്റെ ഒരു ഇമോഷണൽ ഡിസ്ചാർജിന്റെ ഭാഗമാണ് അത് ചിലപ്പം ഏത് മനുഷ്യനും എത്ര വലിയ കൊമ്പന്മാരായിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് എത്ര വലിയ സാംസ്കാരിക നയമാർക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊന്നും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല പക്ഷേ ഈ പ്രതിഷേധം എന്തായാലും ചർച്ചയ്ക്ക് വന്നതിൻ്റെ പുറയിൽ അത്ര ഒരു വലിയ അക്രമ അത്ര ഒരു വലിയ ഒരു മുന്നേറ്റം അവർ നടത്തിയതുകൊണ്ടാണ് ഇത് കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം ടോം ജോസ് തടിയമ്പാട്